ദേവഹൂതി സ്നാനത്തിനായി ബിന്ദു സരസിലേക്ക് ഇറങ്ങി. സരസിന് നടുവിൽ മുങ്ങുമ്പോൾ അവിടെ ഒരു വിശേഷപ്പെട്ട ഗൃഹം അവൾ കണ്ടു. ആ ഗൃഹത്തിനുള്ളിൽ താമരപ്പൂവിൻ്റെ സൗരഭ്യത്തോടു കൂടിയവരും യൗവനയുക്തകളുമായ ആയിരം കന്യകമാരെയും കണ്ടു. ദേവഹൂതിയെ കണ്ട മാത്രയിൽ അവരെല്ലാം എഴുന്നേറ്റ് അഞ്ജലീബദ്ധരായി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഞങ്ങളെല്ലാം അവിടുത്തെ പരിചാരികമാരാകുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും അവളെ ബഹുമാനിക്കുന്ന ആ പരിചാരികമാർ വിലപിടിപ്പുള്ള സ്നാന സാമഗ്രികൾ കൊണ്ട് വേണ്ട വിധത്തിൽ സ്നാനം ചെയ്യിപ്പിച്ചു. സ്നാനാനന്തരം ഉന്മേഷവതിയായി ഭവിച്ച അവൾക്ക് ധരിക്കാനായി രണ്ട് പുതിയ പട്ടുവസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്തു. അമൂല്യങ്ങളും അതിമനോഹരങ്ങളുമായ ആഭരണങ്ങൾ അവളെ അണിയിച്ചു. സർവഗുണസമ്പൂർണമായ ആഹാരവും അമൃതതുല്യമായ ആസവവും നൽകി സത്കരിച്ചു. ദേവഹൂതി കുളിക്കാനായിട്ട് ബിന്ദുസരസിലേക്ക് ഇറങ്ങിയപ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ദേവഹൂതി അവിടെ കണ്ടത്. അവിടെ ഒരു വീട് കണ്ടു, ഒരു ഗൃഹം കണ്ടു, ഒരു മുറി കണ്ടു എന്നും വേണേൽ പറയാം. ആ ഗൃഹത്തിനുള്ളിൽ താമരപ്പൂവിൻ്റെ സൗരഭ്യത്തോടു കൂടിയവരും യൗവനയുക്തകളുമായ ആയിരം കന്യകമാരെയും കണ്ടു. കാണാൻ ഭംഗിയുള്ളവർ മാത്രമല്ല, അടുത്ത് ചെല്ലുമ്പോൾ മറ്റ് ഇന്ദ്രിയങ്ങൾക്കും ആകർഷകരമായിരിക്കുന്നവരും കൂടിയാണ് അവർ. ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന് മാത്രം ആകർഷണം തോന്നിയാൽ നമ്മൾ ആകൃഷ്ടരായിക്കൊള്ളണം എന്നില്ല. വളരെ സുന്ദരമായൊരു വസ്തു, അത് നമ്മുടെ അടുത്തേക്ക് വരുംതോറും അതിൽ നിന്ന് ദുർഗന്ധമാണ് വമിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ, ആർക്ക് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിലും ഇന്ദ്രിയങ്ങൾക്കെല്ലാം സ്വീകാര്യമായത് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ അത് പറഞ്ഞത്, താമരപ്പൂവിൻ്റെ സൗരഭ്യത്തോടു കൂടിയവരും യൗവനയുക്തകളുമായ ആയിരം കന്യകമാരെയും കണ്ടു. ദേവഹൂതിയെ കണ്ട മാത്രയിൽ അവരെല്ലാം എഴുന്നേറ്റ് അഞ്ജലീബദ്ധരായി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഇവരെല്ലാം ദേവഹൂതിയുടെ പരിചാരികമാരാണ്. ഒരു താപസൻ്റെ കൂടെയാണ് താമസം. അദ്ദേഹത്തിന് വേണ്ടുന്നതെല്ലാം ഒരുക്കി കൊടുക്കുന്നതിനിടയിൽ സ്വന്തം കാര്യം കൃത്യമായി ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് അഴുക്കു പുരുണ്ട ശരീരത്തോടും മലിനമായ വസ്ത്രങ്ങളോടും കൂടിയവളായിരുന്നു ഇവൾ. പക്ഷെ ബിന്ദുസരസിലേക്ക് കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അത്ഭുതകരമായ കാഴ്ചയാണ് കണ്ടത്. തപോ ഗൃഹത്തിൽ താൻ ഒറ്റയ്ക്കായിരുന്നു എല്ലാ കാര്യവും ചെയ്യേണ്ടിയിരുന്നതും ചെയ്തതും. പക്ഷെ ഇവിടെ ആയിരം പരിചാരകന്മാരെ, അതും ഇത് ഇന്ദ്രിയങ്ങൾക്ക് മുഴുവൻ ആകർഷകരമായിട്ടുള്ള ആയിരം പരിചാരികമാർ. അവർ ദേവഹൂതിയെ കണ്ടപ്പം എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം അവിടുത്തെ പരിചാരികമാരാകുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൽപ്പിച്ചാലും അവളെ ബഹുമാനിക്കുന്ന ആ പരിചാരികമാർ വിലപിടിപ്പുള്ള സ്നാന സാമഗ്രികൾ കൊണ്ട് വേണ്ട വിധത്തിൽ സ്നാനം ചെയ്യിച്ചു, അവളെ കുളിപ്പിച്ചു. സ്നാനാനന്തരം ഉന്മേഷവതിയായി ഭവിച്ച അവൾക്ക് ധരിക്കാനായി രണ്ട് പുതിയ പട്ടുവസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്തു. അമൂല്യങ്ങളും അതിമനോഹരങ്ങളുമായ ആഭരണങ്ങൾ അവളെ അണിയിച്ചു. ഒരു പക്ഷേ ദേവഹൂതി അവളുടെ അച്ഛൻ്റെ രാജധാനിയിൽ കണ്ടിട്ടുള്ളതിലും സുന്ദരമായതും അമൂല്യമായതും. സർവഗുണസമ്പൂർണമായ ആഹാരവും അമൃതതുല്യമായ ആസവവും അവൾക്ക് നൽകി സൽക്കരിച്ചു. എല്ലാ പോഷക ഗുണങ്ങളോടുകൂടിയ ആഹാരവും മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ആസവവും, ശരീരത്തിന് ഉന്മേഷം പകരുന്നതും മനസ്സിന് ആയാസരാഹിത്യത്തെ ഉണ്ടാക്കുന്നതും ആയിട്ടുള്ള വിഭവങ്ങൾ അവൾക്ക് കൊടുത്തു. അതിനുശേഷം ദേവഹൂതി തൻ്റെ മേനിയിഴക് കണ്ണാടിയിൽ നോക്കിക്കണ്ടു. വിശേഷപ്പെട്ട പൂമാലയണിഞ്ഞും
അതിനിർമ്മലമായ വസ്ത്രം ധരിച്ചും സ്നാനാനന്തരം വസ്ത്രാലങ്കാര വിഭൂഷിതയായും പരിചാരകമാരാൽ സമ്മാനിതയായും എണ്ണ തേച്ചു കുളിച്ചതിനാൽ മൃദുവായി ഭവിച്ച ശരീരത്തിൽ സകല വിധത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ചും അതിസുന്ദരമായി തീർന്ന സ്വശരീരം അവൾ കൺകുളിർക്കെ കണ്ടു. കഴുത്തിൽ പതക്കവും കൈകളിൽ വളകളും കാലുകളിൽ കിലുങ്ങുന്ന സ്വർണപാദസരങ്ങളും അരക്കെട്ടിൽ അനേക അമൂല്യരത്നങ്ങൾ പതിച്ചിട്ടുള്ള പൊന്നരഞ്ഞാണവും കണ്ഠത്തിൽ വിലയേറിയ മുത്തുമാലയും ധരിച്ചു കാണപ്പെട്ട അവളുടെ ദന്തങ്ങൾ ശോഭയേറിയതും പുരികങ്ങൾ മനോഹരങ്ങളും ആയിരുന്നു. കണ്ണുകളാകട്ടെ താമരമുട്ടിനേക്കാൾ സുന്ദരങ്ങളായിരുന്നു. മുഖത്തു വീണുകിടന്നിരുന്ന അളകങ്ങൾ മുഖശോഭയെ ഏറെ വർദ്ധിപ്പിച്ചു. ഇപ്രകാരം അതിമനോഹരവും ദേവസ്ത്രീ തുല്യവുമായ തൻ്റെ പ്രതിച്ഛായ കണ്ണാടിയിൽ കണ്ട ദേവഹൂതി ഋഷിശ്രേഷ്ഠനും തന്നിൽ പരമസ്നേഹത്തോടു കൂടിയവനും പ്രാണനാഥനുമായ കർദമ പ്രജാപതിയെ മനസാ സ്മരിച്ചു. അതാണ് ഇവിടെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ അസുലഭങ്ങളായിട്ടുള്ള അമൂല്യങ്ങളായിട്ടുള്ള വസ്തുക്കളുടെ ഇടയ്ക്ക് വെച്ചും ആ സൗഭാഗ്യമധ്യത്തിൽ വെച്ചും ദേവഹൂതി കർദമ പ്രജാപതിയെയാണ് മനസ്സുകൊണ്ട് സ്മരിച്ചത്. ഇത്രയധികം മേനിയഴകുള്ള ഇത്രയധികം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള അവള് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല എനിക്ക് പറ്റിയ ഇപ്പം ഈ സ്ഥിതിയിൽ എനിക്ക് പറ്റിയ ആളാണോ കർദമ പ്രജാപതി എന്ന്. അവൾ ആ സൗഭാഗ്യത്തിൻ്റെ നടുവിലും അവളുടെ പതിയെ സ്മരിച്ചു. അത്ര അഗാധവും ദൃഢവുമായിരുന്നു അവളുടെ പ്രേമം. ഋഷിശ്രേഷ്ഠനും തന്നിൽ പരമസ്നേഹത്തോടു കൂടിയവനും തന്നിൽ പരമസ്നേഹത്തോടു കൂടിയവനായിരിക്കണം, അല്ലെങ്കിൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം തനിക്ക് വേണ്ടി തൻ്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ഒരുക്കുമായിരുന്നില്ല. പ്രാണനാഥനുമായ കർദമ പ്രജാപതിയെ മനസാ സ്മരിച്ചു. ആ നിമിഷം താൻ ദാസീജന സമേതയായി നിൽക്കുന്നത് തൻ്റെ കാന്തൻ്റെ സവിധത്തിൽ തന്നെയാണ് എന്ന് അവൾ മനസ്സിലാക്കി. അവൾ കർദമ പ്രജാപതിയെ സ്മരിച്ചപ്പോൾ അവൾ തിരിച്ചറിഞ്ഞത് അവൾ കർദമൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ളതാണ്. ഈ സൗഭാഗ്യങ്ങളോടെല്ലാം കൂടി അവൾ കർദമ പ്രജാപതിയുടെ സവിധത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി. 1000 തരുണീമണികളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന തൻ്റെ ശരീരത്തിന് സമീപം സ്വഭർത്താവിനെ കൂടി കണ്ടപ്പോൾ ആ മഹാത്മാവിൻ്റെ യോഗമായ വൈഭവത്തെക്കുറിച്ച് ചിന്തിച്ച അവൾ താൻ കാണുന്നതൊക്കെയും സത്യം തന്നെയോ അതോ സ്വപ്നമാണോ എന്ന് സംശയിച്ചുപോയി. ഇപ്പം ഈ കഥാഭാഗത്തിലൂടെ വ്യാസഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന അറിവ് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് സാധിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് നമുക്ക് പറ്റുന്നതിൽ ഏറ്റവും ഉത്തമമായത് അനുഭവിക്കണം. പിശുക്ക് കാണിക്കരുത് എന്നർത്ഥം. ആകെ ഈ കർദമ പ്രജാപതിയോട് ദേവഹൂതി തൻ്റെ ആഗ്രഹം ഒന്ന് പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. ആ ആഗ്രഹത്തെപ്പറ്റി നേരത്തെ കർദമൻ അറിയാവുന്നതും ആണ്, അറിയാത്ത ആഗ്രഹമൊന്നുമല്ല പ്രകടിപ്പിച്ചത്. കർദമ പ്രജാപതി വിവാഹം കഴിച്ചത് തന്നെ ആ ആഗ്രഹ പൂർത്തീകരണത്തിനും കൂടി വേണ്ടിയാണ്. അത് എങ്ങനെയെങ്കിലുമൊക്കെ നിർവഹിച്ചാൽ മതിയായിരുന്നു, പക്ഷെ എങ്ങനെയെങ്കിലുമല്ല നിർവഹിക്കാൻ കർദമൻ ഉദ്ദേശിച്ചത്. അത് അതിൻ്റെ മാക്സിമത്തിൽ ആണ് അനുഭവിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. തപസ്സാണെങ്കിൽ അതിൻ്റെ മാക്സിമത്തിൽ ചെയ്യുക, ഭോഗമാണെങ്കിൽ ധാർമ്മികമായ രീതിയിൽ അതിൻ്റെ മാക്സിമത്തിൽ ചെയ്യുക. ഒന്നിലും പിശുക്ക് കാണിക്കാൻ പാടുള്ളതല്ല. വസ്ത്രം വേണം എന്ന ആഗ്രഹമുണ്ടായാൽ അവരവരുടെ കഴിവിനനുസരിച്ച് നല്ല വസ്ത്രം വാങ്ങിച്ച് ധരിക്കണം.
ആഹാരം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടായാൽ അവരവരുടെ കഴിവിനനുസരിച്ച് നല്ല ആഹാരം തന്നെ വെച്ചു കഴിക്കുകയോ വാങ്ങി കഴിക്കുകയോ ചെയ്യണം. എന്ത് ആഗ്രഹമാണെങ്കിലും അത് കഴിവിനനുസരിച്ച് സാധിപ്പിക്കാൻ പരിശ്രമിക്കണം. പിശുക്ക് കാട്ടരുത് എന്നർത്ഥം. നമ്മുടെ ഏതാഗ്രഹവും, ധാർമ്മികമായ ഏതാഗ്രഹവും സാധിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിലും തെറ്റില്ല. അത് പിശുക്കി നിറവേറ്റരുത് എന്ന് മാത്രം, നന്നായി നിറവേറ്റണം. എന്തിനാ അങ്ങനെ ചെയ്യണത്? അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ ഒറ്റ പ്രാവശ്യം മാത്രമേ ആ ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. നമ്മളിലൊരാഗ്രഹം നാം വിട്ട് അത് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിച്ച് നേടിയെടുക്കുമ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് പരമാവധി നന്നായിട്ട് നമ്മൾ നേടിയെടുത്തത് അനുഭവിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ അത് അനുഭവിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അതിൽ ഇൻവോൾവ്ഡും ആവണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നല്ല വസ്ത്രം വാങ്ങി ധരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു. നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് ആ ആഗ്രഹം നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഭംഗിയായി നിറവേറ്റാൻ ശ്രമിച്ചു, അത് നിറവേറി. അത് പൂർണ്ണ ശ്രദ്ധയോടുകൂടി നമ്മൾ അനുഭവിക്കണം. അതായത് ഭൂതഭാവികളുടെ വേലിയേറ്റങ്ങളില്ലാതെ ഇപ്പോൾ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് അനുഭവിക്കണം. അയ്യോ, ഈ സൗഭാഗ്യം എത്ര കാലം എനിക്കുണ്ടാകും? ഈ വസ്ത്രം കുറച്ച് കഴിഞ്ഞാൽ ചീറ്റയായി പോവുമല്ലോ, ഈ ആഹാരം കുറച്ച് കഴിഞ്ഞാൽ തീർന്നു പോവുമല്ലോ, ഇത് ഞാൻ അനുഭവിക്കുന്നത് ശരിയായോ? അങ്ങനെയുള്ള വിവിധ ചിന്തകളോടുകൂടി അതനുഭവിക്കരുത്. അതനുഭവിക്കുമ്പോൾ ആ അനുഭവത്തിൽ മാത്രം ശ്രദ്ധയൂന്നണം. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ മനസ്സിൽ നാം പെടുന്ന ആഗ്രഹം ഒരു പ്രാവശ്യമേ നിറവേറ്റേണ്ടതായിട്ട് വരികയുള്ളൂ, പിന്നീട് ആ ആഗ്രഹം ആവർത്തിച്ചു കൊള്ളണം എന്നില്ല. പൂർണ്ണമായി അനുഭവിക്കാത്ത ആഗ്രഹങ്ങളാണ് വീണ്ടും 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 നമുക്ക് അനുഭവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി തിരിച്ചു വരിക എന്ന് വിചാരിച്ചാൽ, ഒരു നേരം വളരെ ശ്രദ്ധയോടുകൂടി ആഹാരം കഴിച്ചാൽ അടുത്ത നേരം വിശക്കില്ല എന്നുള്ളതല്ല. അതൊക്കെ പ്രകൃതി ശരീരത്തിൻ്റെ ധർമ്മമാണ്. ആ ശാരീരിക ധർമ്മങ്ങളെക്കുറിച്ചല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിത്യവും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല, മറിച്ച് വല്ലപ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. ആ ആഗ്രഹങ്ങൾ പരമാവധി ഗംഭീരമായിട്ട് പൂർത്തിയാക്കി അനുഭവിക്കണം, ശ്രദ്ധയോടുകൂടി അനുഭവിക്കണം, ആസ്വദിച്ച് അനുഭവിക്കണം. എങ്കിൽ മിക്കവാറും ഒരിക്കൽ മാത്രമേ ആ ആഗ്രഹം നമുക്കുണ്ടാവുകയുള്ളൂ. പിന്നീട് വേറെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അപ്പോൾ അത് പൂർത്തീകരിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. അത് ഒരു കാര്യം. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഗംഭീരമായിട്ട് ആഗ്രഹ നിർവഹണത്തിനുള്ള സമാരംഭം വിസ്തരിച്ചത്. വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ വിസ്തരിച്ചത്. ഒരു തപോനിഷ്ഠനാണ് ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്നതും ഇവിടെ ഓർക്കേണ്ടതാണ്. ഇതൊരു കാര്യം. മറ്റൊരു കാര്യം, ഈശ്വരോന്മുഖമായ ചര്യയിൽ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇടയ്ക്ക് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ആഗ്രഹങ്ങൾ അനായാസേന ഗംഭീരമായിട്ട് അവർക്ക് നിർവഹിക്കാൻ സാധിക്കും എന്നും കൂടിയാണ് ഈ കഥാഭാഗത്തിലൂടെ ഭഗവാൻ വ്യാസൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അത് ഞാൻ ഒന്നുകൂടെ പറയാം. സദാ ഈശ്വരോന്മുഖമായ ചര്യയിൽ ഏർപ്പെടുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആഗ്രഹങ്ങൾ, വല്ലപ്പോഴുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭൗതികമായ ആഗ്രഹങ്ങൾ ഗംഭീരമായി നിറവേറ്റപ്പെടും എന്നാണ് വ്യാസ ഭഗവാൻ ഇവിടെ പറയുന്നത്. കർദമ പ്രജാപതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമമായ പദപ്രാപ്തിയാണ്. അതിൽ നിന്ന് അദ്ദേഹം കടുകിട വ്യതിചലിക്കുന്നില്ല. ദേവഹൂതി അദ്ദേഹത്തെ സദാ ശുശ്രൂഷിക്കുന്നതിൽ തൽപരയുമാണ്. അങ്ങനെ
ദിനചര്യ നിത്യവും തീവ്രമായി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ആഗ്രഹം മുട്ടിടുന്നത്. ആ ആഗ്രഹം അനായാസേനയാണ് സാധിക്കുന്നത്. അതുകൊണ്ട് ഏതർത്ഥത്തിലും ഈശ്വരോന്മുഖമായി പ്രയാണം ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിപരമായിട്ടുള്ളത്. അതാണ് ഓരോരുത്തരും വാസ്തവത്തിൽ ചെയ്യേണ്ടത്. അത് നിർബന്ധിച്ച് ചെയ്യാൻ പാടുള്ളതല്ല. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ആഗ്രഹമായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷേ തീവ്രമായ ഈശ്വരോന്മുഖമായ ചര്യ നമ്മുടെ മറ്റൊന്നിനും വിഘാതമാകുന്നില്ല എന്നും കൂടി ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഈശ്വരോന്മുഖമായിട്ട് ചരിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചു കൊള്ളണമെന്നില്ല. ഇടയ്ക്കുണ്ടാകുന്ന ആഗ്രഹങ്ങൾ സഫലീകൃതമാവുകയും ചെയ്യും. ആ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് അതിതീവ്രമായിട്ട് ഈശ്വരോന്മുഖമായി ചരിക്കുവാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെ നമ്മൾ ത്യജിച്ചു കൊള്ളണം എന്നില്ല. അത് നമുക്ക് സാധിക്കാവുന്നതാണ്. അത് അനായാസേന സാധിക്കുകയും ചെയ്യും, ധാർമ്മികമായത് ആണെങ്കിൽ. ഇന്ദ്രിയ ജയം നേടിയ ധീരാത്മാവായ വിദുര ശരീരത്തിൽ പുരണ്ടിരുന്ന അഴുക്കുകളെല്ലാം പോകുന്ന വിധത്തിൽ സ്നാനം ചെയ്തവളും വിവാഹാവസരത്തിൽ ഉണ്ടായിരുന്ന അനന്യവും അത്ഭുതകരവുമായ ശരീരകാന്തി വീണ്ടും കിട്ടിയവളും ആയിരം വിദ്യാധരികളാൽ പരിചരിക്കപ്പെടുന്നവളും മനോഹരമായ മേൽവസ്ത്രത്താൽ മറയ്ക്കപ്പെട്ട സുന്ദരങ്ങളായ സ്തനങ്ങളോടുകൂടിയവളുമായ അവൾ സ്വസമീപത്ത് നിൽക്കുന്നത് കണ്ട ഋഷിവര്യൻ അതിശക്തമായ മന്മഥ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു. അദ്ദേഹം തൻ്റെ പത്നിയെ ആ വിമാനഗൃഹത്തിൽ കയറ്റി ഇരുത്തി. ഇന്ദ്രിയ ജയം നേടിയ ധീരാത്മാവായ വിദുര വിദുരനെ ഈ അവസരത്തിൽ അഭിസംബോധന ചെയ്യുന്ന പദങ്ങൾ ഗംഭീരങ്ങളായവയാണ്. ഇന്ദ്രിയ ജയം നേടിയ ധീരാത്മാവായ വിദുര. ഇന്ദ്രിയ ജയം നേടി എന്ന് മാത്രമല്ല, ഇന്ദ്രിയ ജയങ്ങൾ നേടുക, ഇന്ദ്രിയ ജയം നേടുക എന്നുള്ളത് തപസ്സാണ്, ധീരത എന്നുള്ളത് അറിവാണ്. അപ്പോൾ തപസ്സും സ്വാധ്യായവും കൈവശമായിട്ടുള്ള വിദുര യോഗവും സാഖ്യവും, സാഖ്യം അറിവാണ്, യോഗം സമാധിയാണ്, സമാധിയാണ് ഇന്ദ്രിയ ജയം, ഏകാഗ്രത. ഇപ്പൊ ഇന്ദ്രിയ ജയം നേടിയിട്ടുള്ള ധീരാത്മാവായ വിദുര, സാഖ്യയോഗങ്ങൾ നേടിയിട്ടുള്ള വിദുര വളരെ അന്വർത്ഥമായ സംബോധന. അങ്ങനെ വിദുരരെ വിളിച്ചിട്ട് വിദുരരോട് പറയുകയാണ്, ഇന്ദ്രിയ ജയം നേടിയ ധീരാത്മാവായ വിദുരനോട് പറയുകയാണ്, ശരീരത്തിൽ പുരണ്ടിരുന്ന അഴുക്കുകളെല്ലാം പോകുന്ന വിധത്തിൽ സ്നാനം ചെയ്തവളും അതിസുന്ദരിയായിരിക്കുന്നവളും വിവാഹാവസരത്തിൽ ഉണ്ടായിരുന്ന അനന്യവും അത്ഭുതകരവുമായ ശരീരകാന്തി വീണ്ടും കിട്ടിയവളും ആയിരം വിദ്യാധരികളാൽ പരിചരിക്കപ്പെടുന്നവളും മനോഹരമായ മേൽവസ്ത്രത്താൽ മറയ്ക്കപ്പെട്ട സുന്ദരങ്ങളായ സ്തനങ്ങളോടുകൂടിയവളുമായ അവൾ സ്വസമീപത്ത് നിൽക്കുന്നത് കണ്ട ഋഷിവര്യൻ അതിശക്തമായ മന്മഥ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു. അദ്ദേഹം സ്വയം അടിമപ്പെടാൻ തീരുമാനിച്ചതാണ്. മന്മഥൻ അദ്ദേഹത്തെ കീഴടക്കിയതല്ല. ധാർമ്മികമായ തൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി സ്വയം സ്വീകരിച്ചതാണ് അദ്ദേഹം ഈ മന്മഥ വികാരം. അവിടെയാണ് അദ്ദേഹവും സാധാരണ ഒരാളും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അദ്ദേഹം തൻ്റെ പത്നിയെ ആ വിമാനഗൃഹത്തിൽ കയറ്റിയിരുത്തി. അതിസുന്ദരനും അസാമാന്യ മഹിമാശാലിയും പത്നിയിൽ അത്യധികം അനുരാഗത്തോടുകൂടിയവനും വിദ്യാധരികളാൽ പരിസേവിതനുമായ ആ ഋഷിശ്രേഷ്ഠൻ ആ വിമാനത്തിനുള്ളിൽ ആമ്പൽപ്പൂക്കളുടെ മധ്യത്തിൽ നക്ഷത്രങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആകാശത്തിലെ ചന്ദ്രനെ പോലെ പ്രശോഭിച്ചു. അദ്ദേഹവും ആ സന്ദർഭത്തിനനുസരിച്ച് ഉള്ള വേഷവിധാനങ്ങൾ ധരിച്ചു. ആ സന്ദർഭത്തിനനുസരിച്ച് അദ്ദേഹവും ഉയർന്നു. എത്ര മനോഹരമായ വർണ്ണനയാണ്! ആമ്പൽ പൂക്കളുടെ മധ്യത്തിൽ, ആമ്പൽപ്പൂവ് രാത്രിയിലാണ് വിടരുക,
ആമ്പൽപ്പൂക്കളുടെ മധ്യത്തിൽ നക്ഷത്രങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആകാശത്തിലെ ആ നക്ഷത്രങ്ങളാണ് ഈ തരുണീമണികൾ. നക്ഷത്രങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആകാശത്തിലെ ചന്ദ്രനെ പോലെ ശോഭിച്ചു അദ്ദേഹം. ആ വിമാനത്തിൻ്റെ സഹായത്തോടെ സഞ്ചരിച്ചു. മന്മഥൻ്റെ ഉറ്റതോഴനായ മന്ദമാരുതൻ്റെ സുഖശീതളവും സുരഭിലവുമായ തലോടലേറ്റ് സന്തുഷ്ടചിത്തനായും ഗംഗാനദിയിലെ നീരൊഴുക്കിൻ്റെ മംഗളകരമായ കളകളാരവം ശ്രവിച്ചുകൊണ്ടും അഷ്ടദിക്പാലകന്മാർ ക്രീഡിക്കുന്ന മഹാമേരു പർവ്വതത്തിലെ ഗുഹാസ്ഥാനങ്ങളിൽ അനേകം സ്ത്രീരത്നങ്ങളുടെ മധ്യത്തിൽ സിദ്ധന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് കുബേരനെ പോലെ നെടുനാൾ രമിച്ചു. അദ്ദേഹം ഭോഗിക്കാൻ തീരുമാനിച്ചു. അപ്പം അത് അതിൻ്റെ പൂർണ്ണതയിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചിട്ടുള്ള പൂർണ്ണതയിൽ അനുഭവിക്കുകയാണ്.